എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലാകാനുള്ള പ്രതികൾ SDPIയുടെ സംരക്ഷണയിൽ കഴിയുകയാണെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. പ്രതികളിൽ ഒരാളുടെ അമ്മ ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ ഒരു ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ടു. കേസിൽ പിടികിട്ടാനുള്ള രണ്ട് പ്രതികളും പോലീസിന്റെ മൂക്കിന് താഴെ ഉണ്ടെന്നാണ് പ്രതികളിൽ ഒരാളുടെ കുടുംബം നൽകുന്ന സൂചന. യൂത്ത് കോൺഗ്രസ് നേതാവ് ചാവക്കാട് പുന്നയിൽ നൌഷാദിന്റെ കൊലക്കേസിലും SDPIയാണ് പ്രതിക്കൂട്ടിൽ എന്നിരിക്കെയാണ് പോലീസിന്റെ ഈ കുറ്റകരമായ അനാസ്ഥ. അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയത് SDPI പ്രവർത്തകനായ പനങ്ങാട് സ്വദേശി സഹലാണ്. അരുക്കുറ്റി സ്വദേശി മുഹമ്മദ് ഷഹീം കുറ്റകൃത്യത്തിൽ ഒപ്പമുണ്ടായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഇരുവരും ഒളിവിലായിട്ട് ഇക്കഴിഞ്ഞ ജൂലൈ 3 ഒരു വർഷം പിന്നിട്ടു. പിടികിട്ടാത്ത പ്രതികൾ വിദേശത്താണെന്ന് പോലീസ് തൊടുനയം തുടരുമ്പോഴാണ് സഹലിന്റെ വീട്ടിൽ മാധ്യമപ്രവർത്തക സംഘമെത്തിയത്. കൊലയാളികൾ കഴിയുന്നത് SDPIയുടെ സംരക്ഷണയിലാണെന്ന് സഹലിന്റെ മാതാവാണ് വെളിപ്പെടുത്തിയത്. പാർട്ടിയും അഭിഭാഷകരുമാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നതെന്നും സഹലിന്റെ മാതാവ് മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തിയിരുന്നു. പിടിയിലായവർക്ക് ജാമ്യം ലഭിച്ച ശേഷം ഒളിവിലുള്ള രണ്ടുപേരെയും കോടതിയിലെത്തിക്കും. മകൻ എവിടെയുണ്ടെന്ന് കൃത്യമായി അറിയില്ല. എന്നാൽ SDPI നേതാക്കൾക്ക് അറിയാമെന്നും സഹലിന്റെ മാതാവ് പറഞ്ഞു. അഭിമന്യു കൊലക്കേസിൽ ആകെ 27 പേരെയാണ് പോലീസ് പ്രതി ചേർത്തത്. ഇതിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് 16 പ്രതികളാണ്. മഹാരാജാസ് കോളേജ് 3-ാം വർഷ വിദ്യാർത്ഥിയും ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകനുമായ മുഹമ്മദാണ് കേസിലെ 1-ാം പ്രതി. സംഭവത്തിലെ മുഖ്യ ആസൂത്രകൻ ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റിഫയാണ്. ബാംഗ്ലൂരിൽ നിന്നും ഇയാളെ പോലീസ് പിടികൂടിയിരുന്നു. കൊലയാളി സംഘത്തെ മഹാരാജാസിലേക്ക് എത്തിച്ചത് റിഫയായിരുന്നു. അറസ്റ്റിലായ 9 പേരിൽ 5 പേർക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. അഭിമന്യുവിനെ കുത്തിയ 10-ാം പ്രതി പനങ്ങാട് സ്വദേശി സഹൽ, മറ്റുള്ളവരെ കുത്തിയ 12-ാം പ്രതി അരുക്കുറ്റി സ്വദേശി മുഹമ്മദ് ഷഹീം എന്നിവരെയാണ് പോലീസ് പിടികൂടാനുള്ളത്. ഇവർക്കായി നേരത്തെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അഭിമന്യുവിനെ കുത്തിയ സഹലിനെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ കുത്താൻ ഉപയോഗിച്ച കത്തി ഉൾപ്പെടെയുള്ളവ കണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. അഭിമന്യു കൊലക്കേസിലെ പ്രതികളെ പിടിക്കാത്തതിനെതിരെ KSU ഇപ്പോഴും സമരരംഗത്തുണ്ട്. ക്യാമ്പസിനുള്ളിൽ സ്മാരകം സ്ഥാപിച്ച SFIക്ക് അനക്കമില്ല. പ്രതിഷേധിച്ച അഭിമന്യുവിന്റെ കുടുംബവും പാർട്ടി ഭീഷണിയെ തുടർന്ന് ഇപ്പോൾ നിശബ്ദരാണ്. 2018 ജൂലൈ 2 അഭിമന്യുവിനെ SDPI ക്യാമ്പസ് ഫ്രണ്ട് അക്രമി സംഘം കുത്തിക്കൊന്നത്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഇപ്പോൾ കൺട്രോളറും ACP ST സുരേഷ് കുമാറാണ് അന്വേഷിക്കുന്നത്. പ്രധാനമേറിയ കേസായിട്ടും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടില്ല. 6,000 പേജുള്ള കുറ്റപത്രത്തിൽ 116 സാക്ഷികളാണ് ഉള്ളത്. കൊലപാതകം, കൊലപാതക ശ്രമം, അന്യായമായി സംഘം ചേരൽ, മാരകായുധങ്ങൾ ഉപയോഗിക്കൽ, ഗൂഢാലോചന തുടങ്ങി 13 വകുപ്പുകളാണ് കേസിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മോഹൻരാജാണ് കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. മഹാരാജാസ് കോളേജിലെ ചുവരെഴുത്തിനെ ചൊല്ലി SFI ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കമാണ് അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. കോളേജിലെ SFI മേധാവിത്വം ചോദ്യം ചെയ്യാനും SDPIയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു കൊലപാതക ആസൂത്രണം ചെയ്തത്. അഭിമന്യു ഉൾപ്പെടെ 3 SFI പ്രവർത്തകർക്കാണ് കുത്തേറ്റത്. കൊലപാതകത്തിൽ പങ്കില്ലെന്ന വാദവുമായി നേരത്തെ SDPI രംഗത്തിറങ്ങിയെങ്കിലും സംഭവത്തിൽ പ്രവർത്തകർ പിടിയിലായതോടെ ഈ വാദം പൊളിഞ്ഞു. കേസിൽ കുറ്റപത്രത്തിന്മേലുള്ള പ്രാരംഭവാദം ഈ മാസം 21 മുതൽ എറണാകുളം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ കോടതിയിൽ ആരംഭിക്കും. അഭിമന്യുവിന്റെ കഥ ആസ്പദമാക്കി ഞാൻ പറ്റ മകൻ എന്ന പേരിൽ സിനിമ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ ഈ സിനിമ നല്ലതാണെന്നും എല്ലാവരും കുടുംബസമേതം കാണണമെന്നുമുള്ള മന്ത്രി MM മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സജീവ ചർച്ചയായിരുന്നു. അഭിമന്യുവിന്റെ കൊലയാളികളായ SDPIക്കാരെ പിടികൂടാൻ ഇടത് സർക്കാരിന്റെ പോലീസ് വേണ്ട ശ്രദ്ധ കാണിക്കാതിരിക്കുമ്പോഴാണ് സിനിമ നല്ലതാണെന്ന പരാമർശവുമായി മന്ത്രി MM മണി രംഗത്തെത്തിയത്. കേസന്വേഷണം വൈകുന്നതിൽ അഭിമന്യുവിന്റെ മാതാപിതാക്കൾക്ക് അതൃപ്തിയുണ്ട്. അവർ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. സിനിമയുടെ കാര്യം അവിടെ നിൽക്കട്ടെയെന്നും അഭിമന്യുവിന് ഇതേവരെ നീതി ലഭിച്ചിട്ടില്ലെന്നുമായിരുന്നു അഭിമന്യുവിന്റെ പിതാവിന്റെ പ്രതികരണം. SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു അഭിമന്യു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.